ഡോക്ടർ ശ്രീകലാ മുല്ലശ്ശേരി. അധ്യാപിക, എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക, വീട്ടമ്മ, ഒരു നല്ല കർഷക, സ്ത്രീപക്ഷ എഴുത്തുകാരി ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി. തന്റെ സ്വതസിദ്ധമായ ശൈലികളിലൂടെ രചനകളെ വ്യത്യസ്തമാക്കുന്ന എഴുത്തുകാരി. കേൾക്കാം ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി. ഞാൻ ശ്രീകല മുല്ലശ്ശേരി, കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റഷ്യൻ ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലാണ് അധ്യാപികയായി ജോലി ചെയ്യുന്നത്. എഴുത്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല. കൂടെ സാംസ്കാരിക പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. തേഞ്ഞിപ്പലാണ് സ്വദേശം. കുട്ടിക്കാലം മുതലേ എഴുത്തിനോട് ഒരു പ്രതിപത്തി ഉണ്ടായിരുന്നു. സ്കൂളിൽ ഉപന്യാസ മത്സരത്തിനൊക്കെ ഒന്നാം സ്ഥാനം നേടുകയും സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമൊക്കെ മത്സരിക്കാനൊക്കെ അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കോളേജ് തലത്തിൽ എത്തിയ സമയത്ത് അവിടുത്തെ കോളേജിലെ മാഗസിൻസിലൊക്കെ എഴുതുമായിരുന്നു. അതിനുശേഷം പത്രങ്ങളിൽ സൺഡേ സപ്ലിമെൻ്റായിട്ട് എഴുതി തുടങ്ങി. അതിനുശേഷം സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ എഴുത്തുകാരെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും എഴുതാൻ തുടങ്ങി. പിന്നീട് ആനുകാലികങ്ങളിലേക്ക് അതിൻ്റെ ഒരു ചുവട് മാറുകയാണ് ഉണ്ടായത്. പിന്നെ ആനുകാലിക പച്ചക്കുതിര, ഡി സി ബുക്സിൻ്റെ പച്ചക്കുതിര മാസികയിൽ സ്ഥിരമായിട്ട് എഴുതി തുടങ്ങി. പിന്നെ ദേശാഭിമാനി, മാധ്യമം, അങ്ങനെ എല്ലാ ആനുകാലികങ്ങളിലും ഞാൻ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ഒബ്സർവേഷൻ, ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു ഒബ്സർവേഷൻ ഞാൻ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ബാക്കപ്പിൽ അനലൈസ് ചെയ്യാനും അത് ലേഖനങ്ങളായിട്ട് എഴുതി തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ശരിക്കും എഴുത്തിൻ്റെ ഒരു മേഖലയിലേക്ക് വന്നത്. ഇഷ്ടപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ടോൾസ്റ്റോയിൻ്റെ അന്നാകരണീനയും ടോൾസ്റ്റോയിൻ്റെ റിസറക്ഷനും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പി എച്ച് ഡി റിസർച്ചിലേക്കൊക്കെ വന്ന സമയത്ത് കൂടുതലായിട്ട് ഒരു ജെൻഡർ സ്റ്റഡിയിലേക്ക് തിരിഞ്ഞു. എൻ്റെ പി എച്ച് ഡിൻ്റെ ടോപ്പിക്ക് ടോൾസ്റ്റോയി ആയിരുന്നു. പക്ഷേ പി എച്ച് ഡി ചെയ്തത് ടോൾസ്റ്റോയി ഒരു ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളൊരു വാദം മുന്നോട്ട് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത്. അങ്ങനെ എന്നിൽ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ, എന്നിൽ ഉണ്ടായിട്ടുള്ള വാദങ്ങൾ, അത് ഞാൻ മുന്നോട്ട് വെച്ചത് പി എച്ച് ഡിക്ക് ശേഷമാണ്. തികച്ചും എതിർദിശയിലായിരുന്നു പിന്നീടുള്ള എൻ്റെ എഴുത്ത്. ടോൾസ്റ്റോയി ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ ഞാൻ പിന്നീട് ഞാൻ ടോൾസ്റ്റോയി മിസോജിനിസ്റ്റ് ആണെന്നും ടോൾസ്റ്റോയിൻ്റെ പല വർക്കുകളിലും സ്ത്രീവിരുദ്ധമായുള്ള ആശയങ്ങളും പക്ഷപാതിത്വപരമായിട്ടുള്ള സമീപനങ്ങളും ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. റിസർച്ച് കാലഘട്ടത്തിൽ ചില നമുക്ക് പറയാൻ ആ സമയത്ത് പറയാൻ പറ്റാത്തതൊക്കെ പിന്നീടുള്ള ആ ഒരു അവസരം കിട്ടിയ സമയത്ത് ഞാൻ പിന്നീട് പറയുകയായിരുന്നു. എൻ്റെ പുതിയ പുസ്തകം എന്ന് പറഞ്ഞത് പടുത്ത് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് റിലീസ് ചെയ്തിട്ടുള്ള അത്തരം സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു കളക്ഷനാണ്. ഞാൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അത് ഗ്രീൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് ടോൾസ്റ്റോയി റിസറക്ഷനിലെ മാസ്ലോവ എന്ന് പറഞ്ഞ സെക്സ് വർക്കറിനെ മാറ്റി നിർത്തി എന്നുള്ള എൻ്റെ ചിന്തയാണ് പിന്നീട് ഒരു ലേഖനത്തിലേക്ക് വഴിതെളിയിച്ചത്. അപ്പോൾ അങ്ങനെ എൻ്റെ മാസ്ലോവയോടുള്ള, എന്നോട് ഓപ്പൺ ഡിഫൻസിൽ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും റിസറക്ഷനിലെ മാസ്ലോവയാണ്. അന്നാക്കനീനെ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണെങ്കിൽ കൂടി ഞാൻ അത് റീസറക്ഷനിലെ മസ്ലോവയാണ് കൂടുതൽ ഇഷ്ടപ്പെടുകയും അതിൽ നിന്നും ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ലൈംഗിക തൊഴിലാളിയെ കാണുകയും അവരോട് സംസാരിക്കുകയും അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു എങ്ങനെ, എന്തുകൊണ്ടാണ് നമ്മളുടെ എഴുത്ത് ലോകപ്രസിദ്ധരായ എഴുത്തുകാരെ പോലും സെക്സ് വർക്കറിനെ സമീപിക്കുന്ന സമയത്ത് സെക്സ് വർക്കറിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് അത്തരം
ഇത്തരം സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ലേഖനത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ സാധിച്ചത്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ എഴുതിയിട്ടുള്ള നോട്ടം, നോട്ടത്തിലേക്ക് ഒരു എത്തി നോട്ടം എന്നുള്ള ഒരു ലേഖനമായിരുന്നു. അത് കൂടുതലും ശാസ്ത്രീയമായ വിശകലനമായിരുന്നു. എന്തുകൊണ്ട് അന്ന് നമ്മൾക്ക് ഒരു വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഋഷിരാജ് സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 14 സെക്കൻഡ് നോട്ടം നോക്കിയാൽ ശിക്ഷിക്കണം എന്നുള്ള ആണ് പുരുഷന്മാർ സ്ത്രീകളെ 14 സെക്കൻഡ് നോട്ടം നോക്കിയാൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആ ഒരു വിവാദ പരാമർശത്തിൻ്റെ ബേസിസിൽ ആണ് നോട്ടത്തിലേക്ക് ഒരു എത്തി നോട്ടം. ഒരു സ്ത്രീയുടെ നോട്ടവും പുരുഷൻ്റെ നോട്ടവും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ പഠനങ്ങളുടെ ബേസിൽ, അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് ആ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇയാൻ മക്കീവൻ എന്നുള്ളൊരു ബ്രിട്ടീഷ് റൈറ്ററിൻ്റെ നട്ഷൽ എന്നുള്ള ഒരു നോവൽ എനിക്ക് ഭയങ്കരധികം ഒരു വളരെയധികം അത്ഭുതം തോന്നിയ ഒരു നറേഷനായിരുന്നു. അപ്പം ഞാൻ ആ ഒരു നോവലും പിന്നെ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റും തമ്മിലുള്ള ഒരു കമ്പാരറ്റീവ് പെർസ്പെക്റ്റീവിൽ പിന്നീട് അതിനെക്കുറിച്ച് എഴുതി. പിന്നെ അതിൻ്റെ ശേഷം സ്വെറ്റ്ലൈന അലക്സീവിച്ച് എന്നുള്ള 2015 നോബൽ പ്രൈസ് വിന്നർ, അവർ ചെർണോബിൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് അവർക്ക് സാഹിത്യത്തിന് നോബൽ പ്രൈസ്. ഈവൻ അവർ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നിട്ട് കൂടി സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് സ്വെറ്റ്ലൈന അലക്സീവിച്ചിനാണ് കിട്ടിയത്. പക്ഷെ അത് ലോകം അറിയണം എന്തുകൊണ്ടാണ് ആ ഒരു നോബൽ പ്രൈസ് മാധ്യമപ്രവർത്തകയായിട്ടുള്ള അലക്സീവിച്ചിന് കിട്ടിയത് എന്നുള്ളത്. അങ്ങനെയാണ് വോയിസസ് ഫ്രം ചെർണോബിൽ സെക്കൻഡ് ഹാൻഡ് ടൈം അങ്ങനെയുള്ള പുസ്തകങ്ങളെ വിശകലനം ചെയ്തിട്ട് ഞാൻ സ്വെറ്റ്ലൈനയും നമ്മളുടെ കൂടംകുളത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു രാഷ്ട്രീയമായ സാമൂഹികമായ ആ വിഷയങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഞാൻ വായിച്ചിട്ടുള്ളതും ഞാൻ ഒബ്സേർവ് ചെയ്തിട്ടുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഞാൻ മാതൃഭൂമി ഓൺലൈനിൽ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായി കോളം എഴുതാറുണ്ട്. പിന്നീട് ദേശാഭിമാനി, അതുപോലെ തന്നെ മാധ്യമം, അതിലൊക്കെ ഒരു സ്ത്രീപക്ഷ ഒരു ചിന്താഗതി ബേസ് ചെയ്തിട്ട് ഞാൻ ഉണർത്തെഴുത്ത്, അതുപോലെ സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള എഴുത്തുകളിലേക്കൊക്കെ പോകാറുണ്ട്. അതിനുപരി ഒരു സാമൂഹികവും സാംസ്കാരികമായിട്ടും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പഠിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മറുപടികൾ, എൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടും എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള മറുപടികളൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളുള്ള ആളുകൾ വായിക്കുന്നത് കൊണ്ട് തന്നെ ചിലർ നന്നായിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമെങ്കിലും ചിലർ ഇഴകീറി പരിശോധിച്ച് തന്നെ അഭിപ്രായം പറയാറുണ്ട്. സൈബർ ആക്രമണം നമ്മൾ എപ്പോഴും എനിക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം ലഭിക്കാമെന്നല്ല, ശരിക്കും ഒരു നമ്മളെ മാനസികമായിട്ട് അങ്ങനെ തളർത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പറയുന്നത് തീർത്തും ശരിയായിട്ടുള്ള കാര്യമാണ്, പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അത്തരം നിലപാടുകൾ, കൂടുതൽ സംഘപരിവാറിനെതിരായിട്ടുള്ള നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന സമയത്താണ് കൂടുതലും ഈ കൊട്ടേഷൻ കൊടുത്ത പോലെ ആളുകൾ വന്നിട്ട് നമ്മളെ വളരെയധികം മോശമായ രീതിയിലൊക്കെ സംസാരിക്കുക. അപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച പി പരമേശ്വരൻ അന്തരിച്ചു, മരിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ശരിക്കും മാധ്യമങ്ങൾ അദ്ദേഹം ശരിക്കും നമുക്കറിയാം ഒരു RSS രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ മഹത്വവൽക്കരിച്ചു കൊണ്ട് അദ്ദേഹത്തിന് ദാർശനികൻ, ദൈക്ഷണികൻ എന്നൊക്കെ പറഞ്ഞതിൽ നമ്മളുടെ ഒരു വിമർശനമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ശരിക്കും കൽപ്പറ്റ നാരായണ മാഷ് വരെ അതിനെ എതിർത്തിട്ടുണ്ട്. അങ്ങനെ കാരണം RSS എന്നുള്ള ഒരു സംഘടനയുടെ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്നും അത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ടും അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പിന്നെ നിരന്തരമായിട്ട് എഴുതുന്ന ഒരാളെ നമ്മൾ അത്തരത്തിലുള്ള ദൈക്ഷണികൻ, ദാർശനികൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു കാര്യത്തിനെ തുടർന്ന് ഒരു പങ്കുവെച്ച ഒരു പോസ്റ്റിനെ തുടർന്ന് ഒരുപാട് സംഘപരിവാർ അനുകൂലികളും RSSഉം BJPയും വന്നിട്ട് ആ പോസ്റ്റിന് എതിരെ, എനിക്കെതിരെ വളരെ മോശമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുന്നേ സംഘപരിവാറിന് നിരന്തരമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ തന്നെ BJPക്ക് എഗെയിൻസ്റ്റായിട്ടൊരു പോസ്റ്റ് ഇട്ടോ അപ്പോൾ ഞാൻ സൈബർ ആക്രമണം നേരിടാറുണ്ട്.
കുട്ടികളൊക്കെ പൂർണ്ണമായിട്ടും എന്നോട് നല്ല അഭിപ്രായങ്ങളാണ് പറയുക. പിന്നെ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് അല്ല, ഞാൻ ശരിക്കും അവരുടെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ്. എപ്പോഴും അവർ എന്നോടൊപ്പമാണ്. എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഒരു ആ ഒരു അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള ബന്ധമുള്ളൂ. ആ ക്ലാസ് കഴിഞ്ഞോടുകൂടി അവരെൻ്റെ സുഹൃത്തുക്കളും. ക്ലാസ്സിൽ തന്നെ ഒരു സുഹൃത്ത് മനോഭാവം തന്നെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യാറ്. പിന്നെ പലരും വിമർശനാത്മകമായിട്ടും അതുപോലെ തന്നെ അനുകൂലിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ കൂടുതലും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വളരെയധികം എനിക്ക് തോന്നുന്നു അധ്യാപകരെക്കാളും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എൻ്റെ കുട്ടികളാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ്, എൻ്റെ കുട്ടികൾ തന്നെ പറയാം. കാരണം അത്രമാത്രം ഞാൻ അവരുമായിട്ട് അത്രമാത്രമുള്ള ഒരു ബന്ധമാണ്. സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഒരു ശക്തമായ ആയുധമാണ്. അത് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഇതിനനുസരിച്ചിരിക്കും. സോഷ്യൽ മീഡിയ നമുക്കറിയാം, ഇന്ന് എല്ലാ പ്രിൻ്റ് മീഡിയയിലും നമ്മൾക്ക് ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആശയങ്ങൾ, പിന്നെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾക്ക് എഴുതണ ഒരു കഥയാണെങ്കിലും കവിതയാണെങ്കിലും എന്താണോ നമുക്ക് പറയാനുള്ളത് അത് എഡിറ്റേഴ്സിൻ്റെ സഹായം കൂടാതെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. എല്ലാവരും തീർത്തും അനിവാര്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ്. കാരണം സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് കാണാനും അതിനോട് അനുബന്ധപ്പെടുത്തി നമ്മളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും അത് പറയാനും ഉള്ള ഒരു ഇടം എന്നുള്ള നിലയ്ക്കും നമ്മൾ അതിനെ കാണേണ്ടതാണ്. പക്ഷേ സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ. കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണോ അതിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത്. സോഷ്യൽ മീഡിയ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാടുകൾ പറയാനും എൻ്റെ പ്രോഗ്രാംസുകൾ പറയാനും എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഞാൻ എല്ലാത്തിനും അങ്ങനെ പൊളിറ്റിക്കൽ എന്നുള്ള രീതിയിലല്ല, ഞാൻ അതിന് പേഴ്സണൽ ആയിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയേനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു സാധ്യതയാണ് എല്ലാവർക്കും, അതായത് പുതിയ എഴുത്തുകാർക്കും. ശരിക്കും സോഷ്യൽ മീഡിയയാണ് ചില ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നല്ലൊരു എഴുത്ത്. കാരണം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ലേഖനങ്ങളും കവിതകളൊക്കെ വളരെ ഷാർപ്പാണ്. ഇത്രയും കഴിവുള്ള പ്രതിഭകളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ പിന്നെ അവർക്കൊക്കെ ഒരു ദൃശ്യത സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുകയും കൂടുതൽ ആളുകൾ വായിക്കുകയും പിന്നീട് അതിൽ നിന്നും അവർക്ക് പ്രിൻ്റ് മീഡിയയിലേക്ക് ചാൻസസ് കിട്ടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് വലിയൊരു ചാൻസാണ് നമ്മളുടെ നിലപാടുകൾ പറയാനും ഒക്കെ ഉള്ളൊരു ഒരു വലിയൊരു സാധ്യതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ശരിക്കും എന്തും എഴുതാനുള്ള എന്നുള്ളത് അതിൽ ശരിക്കും ഞാൻ പറയല്ലേ സോഷ്യൽ മീഡിയ എന്തും എന്നുള്ളതിൽ നമ്മൾ പേഴ്സണൽ എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്ന ഉണ്ടാവുക. കാരണം എന്തും എഴുതാനുള്ള സ്പേസ് എന്നുള്ളവർക്ക് സ്വന്തം അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ എഴുതണമെന്നും എന്തെഴുതണമെന്നും. നമുക്ക് വായിക്കണമെങ്കിൽ വായിക്കുക, അഭിപ്രായം പറയണമെങ്കിൽ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ കാണണമെങ്കിൽ നമുക്ക് അൺഫോളോ ചെയ്യുക. എല്ലാ മാർഗങ്ങളും നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയ തന്നെ തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളുടെ ഒരു ചോയ്സ് പ്രകാരമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മളങ്ങനെ പറയുമ്പോൾ ശരിക്കും അത് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിന് ഉപയോഗിച്ച് വരുന്ന പേരാണ്. കാരണം വളരെയധികം അതിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഫെമിനിസ്റ്റ് എന്നുള്ള പദത്തിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഫെമിനിറ്റി എന്നുള്ള പദം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ പറ്റി പറയുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സ്ത്രീകൾക്ക് തന്നെ കഴിയുള്ളൂ. അതിൽ സത്യസന്ധമായിട്ടുള്ള ഒരു സത്യസന്ധത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് തന്നെ പറയുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇങ്ങനെ ആളുകൾ പറയുന്നത് കൊണ്ട് ഞാനത് തീർച്ചയായിട്ടും ഞാൻ അത് അംഗീകരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സ്ത്രീപക്ഷ ചിന്താഗതിയിലാണ് എൻ്റെ എഴുത്തും സംസാരവും. അതുപോലെ തന്നെ നിങ്ങൾ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ഇഷ്ടമാണ് എനിക്കത് കേൾക്കാൻ. പുതിയ പുസ്തകം DC ബുക്സ് പുറത്തിറക്കുന്ന നളിനി ജമീലയുടെ ആത്മകഥയുടെ 2nd ഭാഗമാണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഗവേഷണത്തിൽ നിന്നും ഞാൻ എത്തിച്ചേർന്നത് അത്തരം സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ലേഖനത്തിലാണല്ലോ. അത് കവർ സ്റ്റോറിയായിട്ട് പച്ചക്കുതിര മാഗസീനിൽ വരികയും അതിനുശേഷം അവരെന്നോട് നളിനി ജമീല, കാരണം 10 വർഷത്തിന് ശേഷമാണ് അതിനോടൊപ്പം ആ ലേഖനത്തോടൊപ്പം നളിനി ജമീലയുടെ ഇൻ്റർവ്യൂ കൂടിയും ഉൾപ്പെടുത്തിയത്. അപ്പം അതിൽ ശരിക്കും അവർ പറയുന്നുണ്ട് 10 വർഷത്തിന് ശേഷം താൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പുസ്തകം വന്നതിന് ശേഷം തനിക്ക് ഒളിച്ചു താമസിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ അത് കവർ സ്റ്റോറിയായിട്ട് വന്ന സമയത്ത് ആ ലേഖനവും ഇൻ്റർവ്യൂ കവർ
പാസ്റ്ററോടെ വന്ന സമയത്ത് അവർ തന്നെ ചോദിച്ചു എന്നോട്, നിങ്ങൾക്ക് നളിനി ജമീലിൻ്റെ 10 വർഷത്തിന് ശേഷമുള്ള, അതായത് ആദ്യത്തെ പുസ്തകം ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഉള്ള അവരുടെ ജീവിതത്തെ എഴുതാൻ അവർക്ക് വേണ്ടി എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൂർണ്ണമായും സമ്മതിച്ചു. എനിക്ക് എഴുതാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഞാൻ ആ പുസ്തകം ഒരു ലൈംഗിക തൊഴിലാളിയുടെ പ്രണയകഥ എന്നുള്ള രൂപത്തിൽ ഡി സി ബുക്സ് അത് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മളുടെ ഒരു സദാചാരത്തെയാണ് ശരിക്കും ആ ഒരു ടൈറ്റിൽ തന്നെ ചോദ്യം ചെയ്യുന്നത്. കാരണം ഒരു ലൈംഗിക തൊഴിലാളിക്ക് പ്രണയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സദാചാര സമൂഹത്തിൻ്റെ ആ ഒരു സംശയത്തെയാണ് നമ്മൾ ആ ഒരു പുസ്തകത്തിൽ കൂടെ തുറന്നു കാണിക്കുന്നത്. ലൈംഗിക തൊഴിലാളിക്കും പ്രണയമുണ്ട് എന്നാണ് നമ്മൾ അതിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നളിനി ജമീലയുടെ അനുഭവത്തിൻ്റെ തീക്ഷ്ണത അവരുടെ വാക്കുകളിൽ ഞാൻ ഒരു കേട്ടെഴുത്തുകാരിയായിട്ട് അത് എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അരികുവൽക്കരിക്കുക. കാരണം നമുക്കറിയാം പാട്രിയാർക്കൽ ടേമാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്, പാട്രിയാർക്കൽ ടേമാണ്. അതിനു പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ലൈംഗിക തൊഴിലാളി എന്നാണ്. അപ്പോൾ ഈ അതൊന്നും പുല്ലിംഗമില്ലാത്ത വാക്കുകളാണെന്നും കൂടി ആലോചിക്കണം. വേശ്യ, അതുപോലെ തന്നെ കന്യക, ഇതിനൊന്നും പുല്ലിംഗമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതാണ്. കാരണം സ്ത്രീയെ ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് ഈ ഒരു സെക്ഷ്വാലിറ്റീൻ്റെ ബേസിസിലാണ്. അവരെന്തോ സ്ത്രീയെ ഒരു ശരിക്കും ഒരു ശരീരം മാത്രമായിട്ടാണ് കാണുന്നത്. എന്നും പാട്രിയാർക്കലിൻ്റെ ആ ഒരു അണ്ടറിൽ, ആ ഒരു ഡോമിനൻസിൽ തഴയപ്പെട്ട ഒരു ജീവിതമാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ലൈംഗികതയെ അത്രമാത്രം ആ ലൈംഗികതയുടെ പേര് പറഞ്ഞിട്ടാണ് സ്ത്രീയെ എല്ലാ സ്ഥലത്തുനിന്നും മാറ്റി നിർത്തപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു സ്ത്രീ ഞാൻ ലൈംഗിക തൊഴിലാളിയാണെന്ന് പറയുമ്പം അവർ അനുഭവിക്കേണ്ട അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഒരു പുസ്തകത്തിൽ കൂടെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആത്മകഥയെ കൂടെ അവർക്കത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ അതിനുശേഷം ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് അടുത്ത അതിൻ്റെ ഒരു രണ്ടാം ഭാഗം വേണമെന്നും അവർക്ക് ആവശ്യമുണ്ടായി. ആ ആവശ്യത്തിൻ്റെ ഭാഗമായി അവരോടൊപ്പം നിന്ന് അരികുവൽക്കരിക്കപ്പെട്ട ആ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ സമൂഹത്തിന് അവരുടെ പ്രശ്നങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാനതിലെ എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഒരാളുടെ ആത്മകഥ, നമ്മൾ നളിനിയേച്ചിനെ സംബന്ധിച്ചോളം നളിനിയേച്ചി വളരെയധികം ഭൗതികമായിട്ടുള്ള ഒരു ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നളിനിയേച്ചി സംസാരിക്കുന്ന ആ ഒരു ഭാഷ, നളിനിയേച്ചിയുടെ ഒരു ബുദ്ധി, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നളിനിയേച്ചിക്ക് അവർക്ക് പറയാൻ പറ്റുമെങ്കിലും അവർക്കത് എഴുതാൻ കഴിയില്ല. ആ എഴുതാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി ഞാനൊരു ആളായി എന്നുള്ളതിൽ കൊണ്ട് ഒരാളുടെ ആത്മകഥ മറ്റൊരാൾ എഴുതുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നില്ല. അവർക്ക് എഴുതാൻ കഴിയില്ലെങ്കിൽ നമ്മളത് എഴുതി കൊടുക്കണം. അത് നമ്മളുടെ ഒരു സാമൂഹികമായ ഒരു ധർമ്മം എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത് നമ്മൾ എഴുതുന്നുണ്ടല്ലോ. അവർക്ക് എഴുതാൻ പറ്റാത്ത കാര്യം നമ്മൾക്ക് അവരുടെ ഒരു പെന്നായിട്ട് നമ്മൾക്ക് മാറുന്നതിൽ അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതുതായി എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുന്ന ആളുകൾക്കൊക്കെ എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് എഴുതുക, നമ്മളുടെ ഒരു സാധ്യതകളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, അതായത് പെട്ടെന്ന് ഒന്നും ആദ്യത്തെ എഴുത്ത്, എല്ലാ എഴുത്തുകാരുടെയും ആദ്യത്തെ എഴുത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ആ ഒരു പ്രിൻ്റ് മീഡിയയിലുള്ള നമ്മൾ പല ആളുകളും അനുഭവിച്ചിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അതിനൊരു ഓപ്പണിംഗ് തരുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയും നമ്മൾക്ക് ഉപയോഗിക്കാം. എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരി എന്നുള്ളത് ഒരു പ്രിൻ്റഡ് മീഡിയയിൽ എഴുതുന്നത് കൊണ്ട് മാത്രമല്ല ആവുന്നത്. എല്ലാ തരത്തിലുമുള്ള നമ്മളുടെ ഏതൊരു ടെക്സ്റ്റും എഴുത്തിൻ്റെ ആ ഒരു പരിധിയിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ടുള്ള എഴുത്തുകാർക്ക് ആ സോഷ്യൽ മീഡിയ സാധ്യത ഉപയോഗിക്കാവുന്നതാണ്, പ്രിൻ്റ് മീഡിയ സാധ്യത ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എഴുത്ത് ഒരു ശക്തമായ ഒരു ആയുധം എന്നുള്ള നിലയ്ക്ക് തന്നെ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വാക്കുകളെ ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഫാസിസ്റ്റുകൾ പോലും ഭയക്കുന്നത്, അക്ഷരങ്ങളെ ഭയക്കുന്നത്. കാരണം
വാക്കുകൾക്ക് ഒരു സമൂഹത്തിനെ മാറ്റാൻ കഴിയും, ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ കഴിയും, സാമൂഹിക പരിവർത്തനം കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ നമ്മളുടെ ചരിത്രങ്ങളും നമ്മളുടെ സമകാലീന പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എഴുത്തിനെ ഒരു ടൂളാക്കി മാറ്റണം. നമ്മളുടെ അനീതികൾ, നമ്മൾ അനുഭവിക്കുന്ന അനീതികൾക്കെതിരെയും നമ്മൾ അനുഭവിക്കുന്ന അധാർമികതയ്ക്ക് എതിരെയും നമുക്കൊരു പടവാളായിട്ട് തന്നെ എഴുത്തിനെ ഉപയോഗിക്കണം, അതിനെ ടൂളായി കാണണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതേസമയത്ത് ഫിക്ഷൻ, അതായത് കഥയും കവിതയും ഒക്കെ നമ്മളുടെ ഒരു സർഗാത്മകമായ ഒരു ലോക മനുഷ്യനെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് നമ്മളെ കൊണ്ടുവരാനും എഴുത്ത് വളരെയധികം ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ എഴുത്തിനെ വളരെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വായനക്കാരുടെ സമൂഹത്തിന് മുന്നിൽ എഴുത്തിനെ നമ്മൾ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ പലതരത്തിലുള്ള വിമർശനാത്മകമായിട്ടുള്ള സംസാരങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് നമ്മളുടെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ശബ്ദത്തിനെ നമ്മൾ അക്ഷരങ്ങളാക്കി മാറ്റുകയും ആ അക്ഷരങ്ങളെ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും സാമൂഹികമായിട്ടുള്ള പ്രവൃത്തി എന്നതിനുപരി ഒരു കലയെ ആ കല എന്നുള്ള രീതിയിലും നമുക്ക് ആസ്വദിക്കാം. കലയെ ശരിക്കും സാമൂഹിക ആ ഒരു പ്രതിബദ്ധത എന്നുള്ള നിലയ്ക്കും രണ്ട് തരത്തിലും നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതുതായിട്ടുള്ള എഴുത്തുകാരോട് നന്നായിട്ട് എഴുത്തിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക, അതായത് സാമൂഹികമായിട്ടുള്ള കറപ്ഷനെതിരെയും അനീതികൾക്കെതിരെയും ഉപയോഗിക്കുക, എഴുത്തിനെ ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും എൻ്റെ ഭർത്താവും രണ്ട് കുട്ടികളുമുണ്ട്. മോൻ 7th പഠിക്കുന്നത്, മോള് 5th പഠിക്കുന്നത്. ഹസ്ബൻഡ് ദുബായിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡ് കുറച്ച് ഒരു കൃഷിയിൽ ടേസ്റ്റുള്ള ആളാണ്. അതുകൊണ്ട് ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ നടത്തി കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കാറുണ്ട്. എനിക്കിഷ്ടമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഇതിനോട്, കാരണം ഇത് വലിയൊരു കാര്യമാണ് കൃഷി നടത്തി കൊണ്ടുപോകുക. അതിന് ബേസിക്കായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു അറിവും ഇല്ലാതെ ഒരു കൃഷി നടത്തുക എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അദ്ദേഹം നല്ലൊരു ട്രെയിനർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ കൃഷിയുടെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു ഹോബി എന്നല്ല, അദ്ദേഹത്തിൻ്റെ ശരിക്കും ഉള്ളിലുള്ള ആ ഒരു കൃഷിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം, മണ്ണിനോടും നെല്ലിനോടും മൃഗങ്ങളോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം, അപ്പോൾ അതൊക്കെ എനിക്ക് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് നെല്ല്, എല്ലാ കൊല്ലവും ഞങ്ങൾ നെല്ല് കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായത് കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് നെല്ലുണ്ടാക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പൂർണ്ണമായിട്ടും വിജയത്തിൽ എത്തുന്നത് വളരെ കുറവാണെങ്കിൽ കൂടി ഞാൻ അദ്ദേഹത്തിന് ആ ഒരു കൃഷിയോടുള്ള ആ ഒരു സ്നേഹം അത് നിറവേറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്നെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, പിന്നെ ഭർത്താവ് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ സ്വാധീനം ശരിക്കും നമ്മളൊരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഫസ്റ്റത്തെ ഒരു മെയിൽ റെഫറൻസ് എന്നുള്ളത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ എന്താ പറയുക, മറ്റുള്ളവരോടുള്ള സമീപനം, ബിഹേവിയർ, പിന്നെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന അച്ഛൻ ഒരു കാര്യത്തിന് നോ പറയാറില്ല, എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പോൾ അച്ഛൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അത് അച്ഛൻ സംസാരിച്ച് അത് തീർത്തു തരാനും ഭയങ്കരമായി എന്നോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കാലഘട്ടവും ഇത്ര കാലവും ഞാൻ ഒരു മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്കതിൽ പറയാനുള്ളത് എന്നിലുണ്ടായിട്ടുള്ള ഒരുപാട് ഒരു പേഴ്സണലായിട്ടുള്ള ഈ സ്വാർത്ഥത, അങ്ങനെയുള്ള ഒരുപാട് ഒരു അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഇല്ലാതാക്കിക്കളെ എൻ്റെ ഭർത്താവ് വളരെയധികം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും ഒരു മെൻ്റലി എനിക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസാണത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നുള്ള ഒരു മാറ്റം അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും. പിന്നെ ഒരുപക്ഷെ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ള ഭയങ്കര കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാനും എഴുതാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ്.
അതെനിക്ക് പറയാതിരിക്കാനില്ല. പക്ഷേ ഇതിലൊക്കെ ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ അമ്മായിമ്മ തന്നെയാണ്. ശരിക്കും ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത്, അതായത് പിന്നെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ശരിക്കും പി ജിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പി എച്ച് ഡി, എം ഫിലും പി എച്ച് ഡി ഒക്കെ ഞാൻ ഈ പിന്നെ അമ്മയുടെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. കാരണം അമ്മായിമ്മ എന്നുള്ള ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സങ്കല്പത്തിനെ തീർത്തും തട്ടിത്തെറിപ്പിച്ച ഒരാളാണ് എൻ്റെ അമ്മായിമ്മ എന്ന് തന്നെ പറയാം. മകളെ പോലെ എന്നെ കണ്ട് പഠിക്കാൻ ഉള്ള വളരെയധികം പ്രോത്സാഹനമായിരുന്നു. എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം അമ്മയുടെ ഭാഗത്തുനിന്ന്, എഴുതാനുമുള്ള, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസർവേറ്റീവ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ പോലും എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. പലതരത്തിലുമുള്ള ഒരു പാരമ്പര്യവാദത്തെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്നെ അതിലേക്ക് ഒരിക്കലും വലിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ തീർത്തും വിരുദ്ധമായ പിന്നെ ആ പാരമ്പര്യവാദത്തിന് വിരുദ്ധമായ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും എന്നെ എൻ്റേതായ വഴിക്ക് വിടാൻ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും അവർ എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ എവിടെ പോയിട്ടും സർട്ടിഫിക്കറ്റും അവാർഡൊക്കെ വാങ്ങി വരികയാണെങ്കിൽ അത് ആദ്യം ഞാൻ കൊടുക്കുക എൻ്റെ അമ്മയമ്മയ്ക്കാണ്. കാരണം എന്നെ ഒരു ഡെവലപ്പ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ പിന്നെ സംസാരിക്കാനോ പറ്റിയിട്ടുണ്ടെങ്കിൽ, അവരും എന്നിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതൊരു സ്നേഹം കൊണ്ട് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. സ്നേഹം കൊണ്ട് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ അമ്മയും അമ്മായിമ്മയും. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.